KSRTC യുടെ ബസ്സിലെ CCTV യിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 3-4 മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബസ് 3 മണിയോടുകൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് 3 മണിക്ക് ഡ്രൈവർ യദു ബസ് കൊണ്ടിട്ടു എന്നുള്ളതാണ്. അപ്പോ ഡ്രൈവർ യദു ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. 10:30 മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന യദു 3 മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിലിട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുകയാണ്. ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുകയാണ് 3 മണിക്ക് ബസ് അവിടെ കൊണ്ടിടുന്നത്. ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഒരു സിനിമയിൽ ഉമ്പിടി രണ്ട് സ്ഥലത്തും കാണുന്ന പോലെയാണ് ഇപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3-4 മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇതെടുത്തിരുന്നില്ലേ, ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നോ? ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിന്റെ ബാഗ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് MLA അല്പസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യദുവിനോടും പറഞ്ഞിട്ടുള്ളത്. ഈ പുലർച്ചെ 3 മണിക്ക് ബസ് തമ്പാനൂര് ബസ് സ്റ്റാൻഡിലെത്തുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യുകയാണ്. ഒന്ന്, ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരന്വേഷണവും നടക്കുന്നില്ല. 2, ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ത്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTC ബസ്സിനകത്ത് CCTV ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അതിനുശേഷമാണ് CCTV യുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കാം. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട MLA യും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ പൊതുസമൂഹത്തിലെത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഡിലീറ്റ് ചെയ്തതിനു ശേഷം പോലീസ് അതിനകത്ത് CCTV ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ MLA ബസ്സിനകത്തോട്ട് കയറിയത്.